ഹൃദയപൂർവം ഹൃദയപൂർവത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ മനമേ യഹോവയെ സ്തുതിക്കാം, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കാം. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹൃദയപൂർവത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? പേരെന്താ? അച്ചാമ്മ. എന്റെ വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്? എന്താ പേര് അവരുടെ? ബഹറിലുള്ള മോളുടെ പേര് പ്രിൻസി. ഓക്കെ. കുടുംബമായിട്ടാ വരിക. ഓക്കെ. കുഞ്ഞുങ്ങള്. മറ്റേയാളുടെയോ? മറ്റത് പ്രീതി. പ്രീതി? പ്രീതിയും ചേച്ചിയും പ്രിൻസി ചേച്ചിയും ഒക്കെ സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. അത് സൗദിയിലാണ്, പക്ഷെ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ആന്റിയുടെ പ്രാർത്ഥന ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ദൈവം നടത്തുന്നു. ദൈവം ഇനിയും നടത്തട്ടെ. ആന്റി പാർവിഷന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണോ? സമയം കിട്ടുമ്പോഴൊക്കെ കാണണം. ഓക്കെ. ആന്റി ഒരു വചനം പറയാമോ? ഞാൻ മേൻ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആന്റി ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിട്ടാ? എന്റെ മക്കൾക്ക്, കുടുംബത്തിന്, ഞങ്ങളുടെ സഭ വാളകൻ ചർച്ച്, മൂവാറ്റുപുഴ വാളകൻ ചർച്ചിൽ. ഓക്കെ. ഓക്കെ. എന്റെ എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചിട്ടാ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കാം. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്ന അച്ഛമ്മ എന്റെ ഞാൻ ഡെഡിക്കേഷൻ വന്നിരിക്കുന്ന മക്കൾക്കും പിന്നെ സഭയിലുള്ള എല്ലാവർക്കും പാർവിഷന്റെ വ്യൂവേഴ്സിനും വേണ്ടിയിട്ടാണ് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്നേഹത്തിൻ സംഗീതമേ, ത്യാഗത്തിൻ കീർത്തനമേ, കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൻ സങ്കീർത്തനം. കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൻ സങ്കീർത്തനം. സ്നേഹത്തിൻ സംഗീതമേ. ലോകത്തെ പഠിപ്പിച്ച നല്ല ഗുരു, ശത്രുവിനെ സ്നേഹിച്ചിടാനോകത്തെ പഠിപ്പിച്ച നല്ല ഗുരു, നിന്നിൽ ഞാൻ വളർന്നിടുവാൻ എന്നുള്ളിൽ നീ കനിയേനമേ. സ്നേഹത്തിൻ സംഗീതമേ, ത്യാഗത്തിൻ കീർത്തനമേ, കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൻ സങ്കീർത്തനം. കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൻ സങ്കീർത്തനം. സ്നേഹത്തിൻ സംഗീതമേ. സൗഖ്യത്തിൻ കരങ്ങൾ നീട്ടി സാന്ത്വനമേകിടും നല്ലിടയാ, സൗഖ്യത്തിൻ കരങ്ങൾ നീട്ടി സാന്ത്വനമേകിടും നല്ലിടയാ, നിൻചാരയണയുമി അടിയനിൻ കൺമഷം പോക്കി കാത്തിടനേ.
സ്നേഹത്തിൻ സംഗീതമേ, ത്യാഗത്തിൻ കീർത്തനമേ, കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൽ സങ്കീർത്തനം, കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൽ സങ്കീർത്തനം, സ്നേഹത്തിൻ സംഗീതമേ. മാർഗം നീയല്ലേ, സത്യത്തിൻ ദീപം നീയല്ലേ, ത്യാഗത്തിൻ മാർഗം നീയല്ലേ, നാഥാനേ കനിയേണമേ, താവക തിരുകൃപ നൽകണേ. സംഗീതമേ, ത്യാഗത്തിൻ കീർത്തനമേ, കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൻ സങ്കീർത്തനം, കാൽവരി മലയിൽ നിന്നൊഴുകി വരും മാനവരക്ഷയിൻ സങ്കീർത്തനം, സ്നേഹത്തിൻ സംഗീതമേ. ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഞാൻ കെസി ആണ്. കെസി എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ഇപ്പൊ എറണാകുളത്താണ്. ഓക്കേ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, മമ്മി, പിന്നെ ഒരു ചേച്ചി ഉണ്ട്, ഒരു ചേട്ടനുണ്ട്. ഓക്കേ, അവരെന്ത് ചെയ്യാ? പപ്പ മമ്മി വീട്ടിലുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. ചേട്ടനും ചേച്ചിയും ഒക്കെ വർക്ക് ചെയ്യാണ്. ഓക്കേ, എന്താ ചേട്ടനെയും ചേച്ചിയുടെയും പേര്? ഇന്നത്തെ പപ്പ, മമ്മി, ചേട്ടൻ ഫാമിലി, ചേച്ചി ഫാമിലി, അവരുടെ കുഞ്ഞുങ്ങള് എല്ലാവർക്കും വേണ്ടിട്ട്. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്ന കെസിയാണ്. കെസി ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം. രുചിച്ചറിഞ്ഞു ഞാൻ ഇന്നയോളം നിൻ കൃപ, നന്ദിയാൽ എൻ മനം വാഴ്ത്തിടുമേ. രുചിച്ചറിഞ്ഞു ഞാൻ ഇന്നയോളം നിൻ കൃപ, നന്ദിയാൽ എൻ മനം വാഴ്ത്തിടുമേ. Thank you.
ചിടുന്നു രുചിച്ചറിഞ്ഞു ഞാൻ ഇന്നയോളം നിൻ കൃപ നന്ദിയാൽ എൻ മനം വാഴ്ത്തിടുമേ രുചിച്ചറിഞ്ഞു സ്വാഗതം. ആരെ സംസാരിക്കുന്നേ? എന്റെ പേര് റേനി. റേനി, എന്റെ എവിടുന്ന് വിളിക്കുന്നു? ഹരിപ്പാട്ടുന്നു. ഹരിപ്പാട്ടുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡും മോനും. മോൻ എന്ത് ചെയ്യാ? മോൻ 10 വയസ്സ്, 4 പഠിക്കുന്നു. ഓക്കെ. മോന്റെ പേരെന്താ? റോജിൻ. റോജിൻ. റോജിൻ ഇപ്പൊ സ്കൂളിൽ പോയേക്കുവാണോ? ആ, സ്കൂളിൽ പോയേക്കുവാ. റോജിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പോകുന്നു. അങ്കിളും റോജിനും സുഖമായിരിക്കുന്നോ? നല്ലൊരു പാട്ട് വെച്ചിട്ട് ആന്റി ഇനിയും വിളിക്കാം. വിളിച്ചിട്ടുണ്ടായിരുന്ന റെജി ആൻറ്റിയാണ്. എൻ്റെ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡിനും മോനും പിന്നെ പൗരുഷനും എല്ലാ വ്യൂസിനും വേണ്ടിയിട്ടാണ്. നല്ലൊരു പാട്ടായിട്ട് തിരിച്ചു വരാം.
ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ക്രിസ്റ്റോ. ക്രിസ്റ്റിൻ, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തിയും ബ്രദറും എന്ത് ചെയ്യാ? എന്താ അവരുടെ പേര്? മൂന്ന് പേര് സുഖായിരിക്കുന്നോ? പപ്പയും മമ്മിയും സുഖായിരിക്കുന്നോ? എല്ലാരും സന്തോഷമായിരിക്കുന്നു. ഹൃദയപൂർവ്വം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. ആത്മീയ ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു? വർദ്ധിച്ചോണ്ടിരിക്കുന്നു. ഇനിയും വർദ്ധിക്കട്ടെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിട്ടാ? പപ്പയ്ക്കും മമ്മിക്കും പിന്നെ സഹോദരങ്ങൾക്കും പിന്നെ യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു ഡെഡിക്കേഷൻ ആട്ടോ. പക്ഷേ അവർക്ക് ബ്ലെസ്സിംഗ് ഉണ്ട്, എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന കൂടുതൽ ബ്ലെസ്സിംഗ്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റ്യനാണ്. ക്രിസ്റ്റ്യൻ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന വീട്ടിലുള്ള എല്ലാവർക്കും പിന്നെ യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ചൊരിഞ്ഞതാ നദി പോൽ നിൻ കാരുണ്യം, സ്നേഹം പകർന്നവൻ സ്വന്ത ജീവൻ നൽകിയവൻ. മനം നൊന്തു ഞാൻ പാടുമ്പോൾ, കരം നീട്ടി ഞാൻ കേഴുമ്പോൾ, നിന്റെ സാന്ത്വനം തേടുമ്പോൾ വന്നിടും താങ്ങിടും യേശുവേ നിൻ കരം. കൂശിൽ ചൊരിഞ്ഞതാ നദി പോൽ നിൻ കാരുണ്യം, സ്നേഹം പകർന്നവൻ സ്വന്ത ജീവൻ നൽകിയവൻ. ആരാരും കാണും
ഹൃദയപൂർവ്വത്തിന് ഇന്നത്തെ എപ്പിസോഡിലെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും വളരെയധികം നന്ദി. വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും വിളിക്കാം. മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നവരേക്ക് നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.